ഓണ വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് തമിഴ്നാട് തെങ്കാശി പുളിയാംകുടിയിലെ നാരങ്ങ കർഷകർ കഴിഞ്ഞ ആഴ്ച വരെ തെങ്കാശിയിൽ കിലോയ്ക്ക് 12 രൂപ വരെയായിരുന്നു നാരങ്ങയ്ക്ക് വില അല്പം വില വർദ്ധിച്ചെങ്കിലും കൊറോണയും കാലാവസ്ഥാ വ്യതിയാനവും സൃഷ്ടിച്ച പ്രതിസന്ധികൾ ഒഴിയുന്നില്ലെന്ന് പറയുന്നു കർഷകർ ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന തെങ്കാശിയിലെ പുളിയാംകുടി ഗ്രാമം ഇന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഓണക്കാലത്തെ കാണുന്നത് അതിന്റെ പ്രധാന കാരണം ഇവരുടെ ഏറ്റവും വലിയ വിപണിയും ഓണക്കാലത്തെ കേരളമാണ് എന്നാൽ ഇക്കുറി പ്രതീക്ഷകൾ അത്ര തൃപ്തികരമല്ലെന്നാണ് ഓരോ കർഷകരും നമ്മളോട് പങ്കുവെക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിക്ക് അടുത്ത് പുളിയാംകുടി ഗ്രാമത്തിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ഏറ്റവും അധികം ചെറുനാരങ്ങ എത്തുന്നത് കൊറോണ വ്യാപകമായിരുന്ന ഇവിടെ നിലവിൽ രോഗവ്യാപന തോത് നന്നേ കുറഞ്ഞത് ആശ്വാസകരമെങ്കിലും ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഓണവിപണി പ്രതീക്ഷിച്ച അത്ര ചലനം സൃഷ്ടിക്കുന്നില്ലെന്നതാണ് നാരങ്ങ കർഷകരെ വിഷമിപ്പിക്കുന്നത് காயும் வரத்து முன்ன மாதிரி இப்போ கூடுதலான காய்களும் அவ்வளோ வரவும் இல்லை காயும் வரவும் கம்மியாக இருக்குது விலையும் கம்மியாக இருக்குது போன வருஷம் ஓரளவு பரவாயில்லாமல் இருந்தது இந்த வருஷம் ரொம்ப மோசமாக இருக்குது காய்களும் மரத்தில் அதிகம் இல்லை புளியாங்குடியில் 4000 ஏக்கர் விஸ்திருதியிலான நாரங்கா கிருஷி உள்ளது வளத்தின் உயர்ந்த விலையும் காலாவஸ்தா வதியானவும் பிரதிசந்தி சிருஷ்டிக்கிண்ட் விவித தோட்டங்களில் 10000த்தோளம் பேர் இவட தொழிலெடுக்கும் മുമ്പ് നാരങ്ങ എണ്ണി വിറ്റിരുന്നിടത്ത് തൂക്കി വിൽപ്പന രീതിയിലേക്ക് മാറിയിട്ട് ഏതാനും വർഷമേ ആയിട്ടുള്ളൂ രണ്ടാഴ്ച മുമ്പ് വരെ കിലോയ്ക്ക് 12 രൂപയായിരുന്നത് ഓണമായതോടെ 20 രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയെങ്കിലും ആദായകരമല്ല ഇപ്പോൾ കൃഷിയെന്ന് കർഷകർ പറയുന്നു വ്യാപാരങ്ങൾ വന്ന് അവളോ പ്രയോജനം കിടയാത് ഇത് കൊറോണ വന്നതിലിരുന്ന് കായ്ക്കും വില ഇല്ല ഒന്നുമില്ല കായ് എടുത്തിട്ടോന്നാ ഇപ്പോൾ ഒരു വാരത്തിന് മുന്നാടി പാത്തിങ്ങനാ 10 രൂപ 12 രൂപ தான் ഇരുന്നിട്ട് ഇരുന്നത് இப்போ ஓரளவு 20 ரூபா 25 ரூபா வரைக்கும் இருக்கு விவசாய கூலிகளும் ரொம்ப கூடி போச்சு விவசாய இடத்தினுடைய ரேட்டும் கூடிருச்சு தண்ணியும் ரொம்ப தட்டுப்பாடாக இருக்கு மழைகள் அதிகம் கிடையாது இப்போ ஏற்கனவே ரொம்ப வறட்சியான நேரமாகவும் இருக்கு அவ்வளவு பிரயோஜனமாக தெரியல இப்போ விவசாயத்தில் கேமராமேன் ஹனி தங்கப்பனப்பம் சுதீஷ் கோபால் ஜனம் கொல்லம்